மங்களவருலகில் மங்கள ஜீவன் பகர்ந்தவனே மரணமடையோ கவாடம் துறக்கணமே. சின்ன வெளியாருன்னத விழிவாய் சாந்தி ஜகத்தினே விதச்சவனே மரணமடன் கவாடம் துறக்கணமே. பலியிடு கை கொண்டலிவடு நாதா மிருதருடை பாவம் பொறுக்கணமே. நித்திய விருமிடும் நிறதிரியவரி கொடுத்தனமே. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് കർത്താവിൻ്റെ ദിവസം ഈ ഇടവക ദേവാലയത്തിൽ ഒരുമിച്ച് ചേരുന്നത് ഒരു അനുസ്മരണ ദിവ്യബലിയിൽ പങ്കുചേരുവാനായിട്ടാണ്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ കല്ലിങ്കൽ ജോണിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ഒപ്പം ആ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും ഓർമ്മിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് ഈ വിശുദ്ധ ബലിയിൽ കർത്താവിൻ്റെ മുൻപിൽ പങ്കുചേരുന്നത്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ജോണിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവതിരുസന്നിധിയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ ഓർത്ത് തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് നന്ദി പറയാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബാംഗങ്ങൾക്ക് കടമയുണ്ട്. അതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം നമുക്ക്. ഒപ്പം നമ്മുടെ ജീവിതവും ഈ ലോകത്തിൽ നിസ്സാരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഹ്രസ്വമായ ഈ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്രകാരം നമ്മുടെ കുടുംബത്തിൽ നിന്നെല്ലാം വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരീ സഹോദരന്മാരെയും തിരുമുൻപിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സിറോ മലബാർ സഭയുടെ ഏറ്റവും ആഘോഷമായ ദിവ്യബലി റാസാക്രമത്തിലാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനക്രമം സാധാരണഗതിയിൽ മൂന്ന് തരത്തിലാണുള്ളത്. സാധാരണ ദിവസങ്ങളിൽ വളരെ ഹ്രസ്വമായ ഒരു സാധാരണ ക്രമമുണ്ട്. ഞായറാഴ്ചകളിലും മറ്റു തിരുനാൾ ദിവസങ്ങളിലും ആഘോഷമായ പാട്ടുകുർബാനയുണ്ട്.
ഏറ്റവും ആഘോഷമായ തിരുനാൾ കുർബാനകളാണ് റാസ കുർബാന എന്ന് നമ്മൾ പറയുന്നതും കൊണ്ടാടുന്നതുമെല്ലാം. ഇന്ന് നമ്മൾ ആ പൂർണ്ണ തോതിലുള്ള റാസ കുർബാനയാണ് ഈ മരിച്ചവർക്ക് വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രത്യേകതയുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ നമുക്കത്ര കണ്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉത്ഥാന ഗീതത്തിന് മുൻപ് സർവാധിപനാം കർത്താവ് എന്നുള്ള ഗാനത്തിന് മുൻപ് സ്ലീവാ ചുംബനമുണ്ട്. നമ്മുടെ സിറോ മലബാർ സഭയുടെ മാർത്തോമാ കുരിശ് ചുംബിച്ചുകൊണ്ടുള്ള സ്ലീവാ ചുംബനം അതിന് തൊട്ടുമുമ്പിലുണ്ട്. ആ പാട്ട് പാടുമ്പോൾ എല്ലാവരെയും സ്ലീവ ചുംബിക്കാനായിട്ടുള്ള അവസരം ആ സമയത്തുണ്ട്. അതാണൊരു പ്രത്യേകതയുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, കാഴ്ചവെപ്പിന് ശേഷം വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ നടുവിലേക്ക് വന്ന് നടുവിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പിൻ്റെ വശങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനയും ഗാനവും അതിനോട് ചേർന്നുള്ള കർമ്മങ്ങളുമുണ്ട്. ഇതെല്ലാമാണ് ഇതിനകത്ത് പ്രത്യേകതയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം വായനകൾ, പഴയ നിയമത്തിൽ നിന്ന് രണ്ട് വായനകളും ലേഖനത്തിൽ നിന്ന് ഒരു വായനയും സുവിശേഷത്തിൽ നിന്നൊരു വായനയും, അങ്ങനെ നാല് വായനകൾ ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിശുദ്ധ കുർബാന പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അനുസ്മരിക്കുക. അതുകൊണ്ട് എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയുടെ പുസ്തകമെടുത്ത് അതിലുള്ള പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാം ആഘോഷമായിട്ട് ഗായക സംഘത്തോട് ചേർന്ന് ഉറക്കെ ചൊല്ലുവാനും പാടുവാനുമായിട്ട് പരിശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ ഈ തിരുക്രമം കൃതജ്ഞതയോടുകൂടി തമ്പുരാൻ്റെ മുൻപിൽ അർപ്പിക്കാം. ഒപ്പം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദിവസം ഏറ്റവും പരിശുദ്ധമായിട്ട് നമുക്ക് ആചരിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ജിതരായി തീർന്നീടാമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകിയണച്ചീടാ അന്നാ പെസഹ തിരുനാളേ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേ. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മാറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേ. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം
स्वर्गस्थितनां तादानि नामं पूजितमागणमे निन्राज्यं वन्नीडणमे परिशुद्धन्नि परिशुद्धन् സാമോദം പരിശുദ്ധന്നി എന്നെന്നും പരിശുദ്ധന്നി പരിശുദ്ധൻ പോലുലകിൽ നിഞ്ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ പോലാത്മജനും റൂഹായിക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനാനവരദ സ്വർഗസ്ഥിതനാം താദാനി സ്തുതി തന്നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെയും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. സമാധാനം നമ്മോട് കൂടെ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ സമ്പൂജ്യമായ ത്രോണോസിന്റെയും സ്തുതിർഹമായ സിംഹാസനത്തിന്റെയും സ്നേഹചൈതന്യം തുളുമെന്ന ഭയഭക്തിജനകമായ പീഠത്തിന്റെയും മുൻപാകെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് സ്നേഹപൂർവ്വം സ്ഥാപിച്ച പൗത്രീകരിക്കുന്ന മധുബഹായുടെ മുൻപിൽ ദിവമഹത്വം കുട്ടികൊള്ളുന്ന തിരുസന്നിധാനത്തിങ്കൽ പ്രവേന്മാരുടെ ആയിരങ്ങൾ ഹലേലൂയ പാടുന്നു. സ്രപ്പന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും പതിനായിരങ്ങൾ പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്നു. അവരോട് ചേർന്ന് അങ്ങയുടെ മേച്ചൽ സ്ഥലത്തെ അജഗണമായി ഞങ്ങൾ അങ്ങേക്ക് നിരന്തരം സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യനിരഞ്ജാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തുനിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാങ്ങെല്ലാറ്റിൻ്റെയും സ്ഥാവാകുന്നു സകലത്തിൻ്റെയും നാഥായ നീയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംരേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുക, അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീയും. ആമേൻ. ഒന്നാം വായന. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. മക്കബായയുടെ രണ്ടാം പുസ്തകമുള്ള വായന, 12-ാം അധ്യായം 43-45 വരെയുള്ള വാക്യങ്ങൾ. തന്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിന്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാക്മ വെള്ളി പിരിച്ചെടുത്തു, പാവപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഫോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാവവചനം ലഭിക്കുന്നതിന്
അവൻ അവർക്ക് വേണ്ടി പാപപരിഹാരം അനുഷ്ഠിച്ചു. രണ്ടാം വായന. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, മൂന്നാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലുയ്യാ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിതാരങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലുയ്യാ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോ കവിടകം അവിടുത്തെ പുകരുക ചെയ്യുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലുയ്യാ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലുയ്യാ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴുമെപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലുയ്യാ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലേശ്വരനാം ദൈവം ഭൂവിനുടയുൻ രാജമഹേശൻ തൻ്റെ
പിൻവേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്ത സരണികളിൽ ദൈവാത്മാവിൻ ഗീതം ചൊരിയുകയല്ലോ ദൈവിക രാജ്യം കാതിൽ ശാശ്വത ഭാഗ്യം നിറയും വഴികൾ വെളിവാക്കും എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോ ശ്ലീഹ തെസ്ലോനിക്കരക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹാദൻ്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടെ നിന്റെ കൃപാതരേഖത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാൻ, നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈശോ മരിക്കുകയും ഉയർക്കുകയും ചെയ്തു നാം എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ഈശോയിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ കൊണ്ടുവരും. നമ്മൾ ജീവിക്കുന്നവരോട് ജീവിക്കുന്നവർ കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ അവശേഷിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മിശിഹായിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തുനിൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിച്ചവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു.
ശ്രുതിനരകുലരക്ഷകനാം വിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മവിനേശത്ത ഹൃദയസഭയിൽ മക്കായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെഫേസൊസിൽ നാദാജനദഗൈ ഗ്രന്ഥം ധ്യാനിപ്പോ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു ദൈവമേങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചു ക്ഷകനാജന്തൊഴികൾ സുവിശേഷത്തിരുഗ്രന്ഥം പരിശുദ്ധ പരിവേശത്ത യോഗയസഭയിൽ മക്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെ എഫേസൊസിൽ നാദാജനദഗൈ ഗ്രന്ഥം ധ്യാനിപ്പോ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മവിനേശത്ത യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെഫേസൊസിൽ നാദാജനദഗൈ ഗ്രന്ഥം ധ്യാനിപ്പോ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. വിശ്വാസികളെ കേൾപ്പിൻ സൗഖ്യവുമുയരും പകരും മൊഴികൾ മോദാൽ ദൈവകുമാരൻ മരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂമി. ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയ നിലങ്ങൾ നൽകുക നിങ്ങൾ. നാഥൻ മൊഴിയും നാഥം ഭാഗ്യവുമുയരും കരുണയുമുലകിൽ തൂകും ശരണവുമനുഷ്യം കൃ
കൃപയുമിതേകും മനുജനുമോ യോഹന്നാൻ തൻ സാക്ഷ്യം അനുഭവമധന വിവരിക്കുന്നോ കേൾക്കാൻ ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറൂസലേമിന് അടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്നവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കരുണിവാനായ പിതാവേ, ആശ്വസിതകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെ ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായുടെയും ജോർജ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലായ ഐക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപപരിഹാരമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ.
പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കയ്യൂപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷാംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കരുണിയാതിരകത്താൽ യോഗ്യരാക്കി കർത്താവെ അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം. ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം. ശ്രോതാക്കളെ, നിങ്ങൾ പോയി വാതിൽക്കൽ കാവൽ നിൽക്കുവിൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിന്നുടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധ മഹിമാവും പാവനമം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ ൂഹാവന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണ് യാഗത്തിൽ തൻ ശോണിതവും ചെന്നെത്തീട അവനെ വണങ്ങീട അവനെ മാമ്പി പേടി തന്നെ വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാവസിച്ചുമിശിഹാരം തിരുഗാത്രം പാവനമാക്കുകയാണ് യാഗത്തിൽ തൻ ശോണിതവും ൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ
നിങ്ങളോടൊത്തുവസിച്ചിടും
കർത്താവേ നീ എന്നാളും ശ്രീഹരോടൊത്തു വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ നിൻ കൃപയെന്നും ചിന്തണമേ നന്ദി പറഞ്ഞു നമിച്ചിടുവാൻ ദുഷ്ടന് ദൂരെ അകറ്റണമേ ശാന്തിതമാങ്ങി നമീകണമേ സകലത്തിൻ്റെയും നാഥനായ ദൈവം നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കട്ടെ. സകലവിധ വരങ്ങളും കൊണ്ട് അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാതിരേഖത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സാക്ഷികളെയും
സൽക്കർമ്മികളെയും ബലിതിൽ ഓർത്തീടാ. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ അധിരാധനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലെ എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്ന് മുദ്രയിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവൻ ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥാക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും ഓർമ്മിക്കുവിൻ. മനുഷ്യരുടെ ഉയർപ്പിൽ അവരെ മുടിചൂടിക്കുന്ന ദൈവം, അവരോട് കൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സംപ്രീതിയോടെ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും.
സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരുടെ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യ അതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. മരണം മൂലം ഈ ലോകത്തിന് വേർപെട്ടുപോയ പാതാകീശന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവാന്തസ്സിൽപ്പെട്ട പലതർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും മത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാ തനിയർക്കും വേണ്ടി ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നവരെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈവിധ്യജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുവഴി താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിയത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന്
കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരുവികളുമായ ക്രൗവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സുദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സ്ഥിതിയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തിമായ ആത്മാവോടും അമർത്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കുരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ഗാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെല്ലാം നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി. കർത്താവ്
കർത്താവെ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ നീ വരും ബലഹീനരമാകുന്നതുമായ ഈ ദാസനിരതിരു സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനസ്സുഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതയിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശയുടെ മകനീയമായ സിംഹാസനത്തിന് മുമ്പിൽ ശ്രാപ്പേമാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മദ്രാപുനിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാർ ജോർജ് മദ്രാന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷകർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കും പ്രത്യേകമായി ഇന്ന് ഓർമ്മയാചരിക്കുന്ന ജോണിച്ചേട്ടന് വേണ്ടിയും ഈ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതിയാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനം മുഴുവനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കുഞ്ഞികാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചു എന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കതോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങളെ ശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിലോട് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും
അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യ ഗുണത്വ വിധമെന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേ കരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. മിശിഹ, നിന്റെ ശുശ്രൂഷ സ്വീകരിക്കുകയും നിന്റെ വചനം പ്രകാശമാനമാക്കുകയും ചെയ്യട്ടെ. അവിടെ നിന്റെ ജീവനെ പരിരക്ഷിക്കുകയും നിന്റെ യുവത്വത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ. മിശിഹ, അങ്ങയുടെ കുർബാന സ്വീകരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവത്തെ സ്മരിക്കുകയും ഉത്ഥാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ദൈഷ്ണികവുമായ ആത്മാവും സ്വീകരിച്ച് മനുഷ്യനായി അവിടുന്ന് തൻ്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിൻ്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിൻ്റെ ആദിഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തൻ്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ
പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കുവാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുള്ളാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കും ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മനുഷ്യരുടെ കല്ലുകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ മരത്തുനിന്നുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ അനുവംശത്തിന് പ്രത്യാശയ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയുന്നവൻ്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മുഴുവൻ ഹൃദയത്തിലേകും പരിശുദ്ധകാരുണ്യമേ. പരിശുദ്ധാത്മാവിനെ സദയം പകരുന്ന പരമോന്നത സൗഭാഗ്യമേ. മരുമല്ലേവനമല്ല നിൻ കാരുണ്യം, തിരുമൂർത്തിയാണെൻ്റെ പുണ്യം. യോഗ്യതയോടെ ഉൾക്കൊണ്ട് പ്രാർത്ഥി
ഉദിക്കുമ്പോൾ നീതി സൂര്യൻ കൃത്തതിൽ ജനിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴിയോഗവും എല്ലാ കാലയുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരണപുറങ്ങിയോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തെയും ഭൗതൃതന്റെ മൂലമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണ്യാതൃകത്താ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുറപ്പിൽ വലിയ പ്രത്യാശിക്കും എന്റെ സന്നിധിയിൽ പ്രീതിജനമായ വിധം വർദ്ധിച്ചെല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജനവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെ നാഥായ നീക്കും. സന്നിധിയിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവൊടു കൈക്കൊണ്ടരുളണമേ. ആബേൽ നോഹയും അബ്രാഹം യോബും അണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലീ ബലിയും കൃപയോടു തൃക്കൺ പാർക്കണമേ. ിയനുവ്യാസ്ലീഹന്മാ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥാ കനിയണമീ ബലിയിൽ. കർത്താവേ, നിന്ദാസനായി തിരുസന്നിധിയിലണച്ചിടും ബലിയതു തൃക്കൺ പാർക്കണമേ, മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസനെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ഗണത്തോടൊത്തനിശം മഹിമയെഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവനിൽ കണിയണമേ. ഇന്നീ ബലി നിന്നിൽ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിന്നിൽ നീ അനുസ്വീകരിച്ചു കുർബാന, കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നീ ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.
ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്തുതിയായിരിക്കും. Thank you.